ഇത് ഇത് സാറിൻ്റെ ഫോണിലോട്ട് വരുന്നൊരു ഒരു കോണ്ടാക്ട് ആണ് ഈ ഹിഡൻ നമ്പർ എന്നുള്ളത്. ഹിഡൻ നമ്പർ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തിരിച്ചും കോൾ ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ ഇത് ഓപ്പൺ ആവുന്നതുമില്ല. സാറിൻ്റെ നമ്പർ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, ഇങ്ങനെ സാറ് എപ്പോഴൊക്കെ കോൾ വരുന്നത് കൂടുതലും? ഇത് ഹിഡൻ നമ്പറായിട്ട് ഇങ്ങനൊരു ഒരു എവിഡൻസ് ദൈവം കൊണ്ട് തന്നതാണ്. അതിനു മുമ്പ് ഡിസ്പ്ലേ നമ്പർ ഡിസ്പ്ലേ വരുന്നില്ലായിരുന്നു. നമ്പർ ഡിസ്പ്ലേ വരാതെ തന്നെ നിരന്തരം വന്നു, ഭീഷണിയായി. എങ്ങനെ സാറിനെ വിളിച്ച് പറയുന്നത്? ശുദ്ധമായ മലയാളത്തിലാണ്. ആദ്യമൊക്കെ വളരെ നല്ല കോഡിലായിട്ടുള്ള രീതി സംസാരിച്ചിട്ട് പറയും, നിങ്ങളിങ്ങനെ ഇത്രയും 40 വർഷം കഷ്ടപ്പെട്ടില്ലേ, നിങ്ങൾ എത്ര മുടക്കി? ഞാൻ പറഞ്ഞു 10-37 ലക്ഷം രൂപ മുടക്കി. 37 ലക്ഷം രൂപ കണ്ടുപിടിച്ചത്? കണ്ടുപിടിച്ചെടുത്തു. പിന്നെ 10 ലക്ഷം രൂപകളും ബാങ്കിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ വലിയ ഇഷ്യൂ ആയിട്ട് കിടക്കുക, ജിപ്റ്റി എന്നൊക്കെ പറഞ്ഞ നോട്ടീസ് വന്ന് കിടക്കുക. നിങ്ങൾക്ക് ഞങ്ങൾ കുറച്ച് കാശ് തരാം, ആ ടെക്നോളജിയും തരാം. ഇവിടെ ജീവഹാനി വരുമെന്ന് പറഞ്ഞ് ഭീഷണി നിരന്തരം വന്നതിന് ശേഷം എനിക്ക് നാട്ടിൽ ജീവിക്കാൻ പോയത് എൻ്റെ കൂട്ടുകാരനെ യു എ കൊണ്ടുപോയി ഒരു വർഷം. ഒരു സംഖ്യം പോലെ മാറി നിന്ന് അല്പം ജോലിയൊക്കെ ചെയ്തു നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ കണ്ടത് എൻ്റെ ഒരു വലിയ ലൈബ്രറിയും അതുമായിട്ട് ഞാനുണ്ടാക്കിയിട്ടുള്ളതായ ഈ പിന്നെ കസ്റ്റം മെയ്ഡ് എക്യുപ്മെൻറ്റ്സും ഇൻസ്ട്രുമെൻസും ഒക്കെ, ഇതൊക്കെ ഒരു 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 വീട്ടിൽ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വലിയ ധനികനായ ഒരു വ്യക്തിയുടെ വീടായിരുന്നു. ഇത് മുഴുവൻ നശിപ്പിച്ച് ആ വീടേ അവർ പൊളിച്ചു കളഞ്ഞു. നമസ്കാരം പ്രിയപ്പെട്ട സുഹൈലാണ്. ഇന്ന് ഈ വണ്ടി സ്റ്റാർട്ടായില്ലേ, അപ്പം ഈ വണ്ടി സ്റ്റാർട്ടായ സാറേ എന്തുകൊണ്ടാണ്? ഫ്യൂൽ പെട്രോൾ അല്ലേ? പെട്രോൾ. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് പെട്രോളും ഡീസലും അല്ലാതെ മറ്റൊരു വാതകം കണ്ടുപിടിച്ച അല്ലേ, ഇന്ധനം കണ്ടുപിടിച്ച തോമസ് ജോർജ് സാറാണ്. സാറേ നമസ്കാരം. അത് മാത്രമല്ല, സാറിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. സാറിപ്പോൾ നിൽക്കുന്ന ഇവിടെ കർമ്മയിൽ സ്നേഹനിലയത്തിലാണ്. അപ്പം സാറിൻ്റെ ജീവിതം ഒരു എന്താ പറയുക, ഒരു വലിയൊരു കഥയാണ്, വലിയൊരു അതിഭയങ്കരമായ കഥയാണ്. അപ്പം ഇന്ന് നിങ്ങളോട് പറയുന്നത് സാറിനെ പറ്റിയാണ്. സാറേ, ഈ ഇന്ധനം കണ്ടുപിടിച്ചില്ലേ, എന്തുകൊണ്ടാണ് കണ്ടുപിടിച്ചത്? ഒന്ന്, ഞാൻ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ പോകാനും പണം ഉണ്ടാക്കാനും ഒക്കെ സാഹചര്യം കിട്ടി. പക്ഷേ വിവിധ സാഹചര്യങ്ങളിൽ മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ടൊരു സാഹചര്യം ഈശ്വരൻ തന്നു. അപ്പോൾ ദൈവം തന്ന ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആക്ച്വലി അത് ഒറിജിനേറ്റ് ചെയ്തേക്കുന്ന ഇലിയോ ടോൾസ്റ്റോയുടെ ഒരു കഥയിൽ നിന്നാണ്. വാട്ട് മെൻ ലീവ് ബൈ എന്നൊരു കഥയുണ്ട്. അതിൽ എൻഡ് ഓഫ് ദ സ്റ്റോറി പറയുന്ന ഇതാണ്, ഒരിക്കലും നിന്നു പോകാത്ത സ്നേഹവും ഉറവ പറ്റാത്ത ആർദ്ര കരുണയുമാണ് മനുഷ്യ ജീവിതമെന്ന്. അപ്പോൾ ആ മനുഷ്യ ജീവിതത്തിൽ ഈ സംഭവങ്ങൾ ഇല്ലെങ്കിൽ ജീവിതം തീർന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മൊത്തം നിലനിൽപ്പ് നിലയ്ക്കാത്ത സ്നേഹവും ഉറവ പറ്റാത്ത ആർദ്ര കരുണയുമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. അപ്പോൾ ഈ ഓയിൽ എംബാർഗോ വന്ന് മനുഷ്യൻ കഷ്ടപ്പെടുന്നത്, വേദന പിടിച്ച മനുഷ്യൻ്റെ ജീവിതം, അങ്ങനെ ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം ഒക്കെ ഇവിടെ നിർത്തിയിട്ട് പതുക്കെ ഗവേഷണം ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള കാശുമായിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ റിസർച്ചൊക്കെ ആരംഭിച്ചു. അങ്ങനെ 20 വർഷത്തെ റിസർച്ച് വന്നു. ആ റിസർച്ചിൽ ഞാനൊരു കാർഷിക വിളയിൽ നിന്നും ഇൻഡിജീനിയസ് ആയിട്ട് ബയോഫ്യൂവൽ പ്രൊഡ്യൂസ് ചെയ്തു. കാർഷിക വിളയിൽ? അതെ, ജൈവ. 100% നമ്മുടെ നാട്ടിൽ കൃഷി, പച്ചക്കറി എന്ന് പറയാനൊക്കത്തില്ല, ഒരു 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 പച്ചക്കറി എന്ന് പറയാനല്ല, ഓക്കെ, നമ്മൾ സാധാരണ ഭാഷയിൽ പറയാം പച്ചക്കറിയിൽ നിന്ന് ഒരു ഫ്യൂവൽ ഉണ്ടാക്കി. ഓക്കെ, ഇത് പെട്രോളാണെന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഡീസലാണെന്നും പറയുന്നില്ല, ഹൈഡ്രോ കാർബണുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണെന്ന് ഞാൻ പറഞ്ഞത്. ബട്ട് ഈ വാഹനം ഓടിക്കാനും മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഇന്ധനം. വണ്ടി ഓടിക്കാൻ പറ്റും. ഞങ്ങളതൊരു കൈനറ്റിക് ഹോണ്ടയിൽ ഓടിച്ച് കാണിച്ചു. അപ്പോൾ ഇതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വന്നത് എന്നെ ബൗദ്ധികമായി സഹായിക്കുന്ന കുറച്ച് ബുദ്ധിജീവികളും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഉണ്ട്. അവർ പറഞ്ഞ അവരുടേതായ രീതിയിൽ അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഈ ബൈ പ്രോഡക്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ലാബിൽ ടെസ്റ്റ് ചെയ്താൽ നല്ല ശതമാനം അവർ വിശ്വസിക്കുന്നത് ഇത് മാരകമായ പല രോഗങ്ങളെയും പ്രതിരോധിക്കാനുള്ള ഔഷധമായിരിക്കാം. അത് ഈശ്വരൻ്റെ ഇവിടെ ഒരു ഒരു ദൈവത്തിൻ്റെ ഒരു കരുണ വേണം. ഈ സാർ ഉണ്ടാക്കിയതിൽ നിന്ന് ഈ ഉപ ഉൽപ്പന്നം ഓക്കെ ഓക്കെ ഉപ ഉൽപ്പന്നത്തിൽ നിന്നാണ്. അപ്പോൾ ഇത് പുറത്തു വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായ ഭീഷണി തുടങ്ങി. കാരണം ഈ ഉപ ഉൽപ്പന്നം വേദനിച്ച് മരണത്തെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളെ കൊന്നു തിന്നുന്ന ഇവിടുത്തെ മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ ഗയൻസിന് ഒരു ഭീഷണി ആയേക്കാം എന്ന് ഞാനുമായിട്ട് പരിചയപ്പെട്ട ആളുകളെല്ലാം പറഞ്ഞു. അതിനുശേഷം എനിക്ക് നിരന്തരം ടെലിഫോൺ കോൾ വരിക. അതിൻ്റെ ഗെയിം എന്താണെന്ന് ചോദിച്ചാൽ
നമ്പർ ഡിസ്പ്ലേ ചെയ്യത്തില്ല. സാറിന്റെ ഫോണിന് അങ്ങോട്ടാണ് കോൾ വരുന്നത്? ഹിഡൻ നമ്പർ എന്നുള്ള ഹിഡൻ നമ്പർ എന്നാണ് കാണിക്കുന്നത്. അതെ. പിന്നെ അത് ഇത് എടുക്കാനും പറ്റുന്നില്ല. എടുക്കാനും പറ്റത്തില്ല. ആ ഇത് കണ്ടോ, ഒരു മിനിറ്റ്, അത് കാണിക്കണം. ജനങ്ങൾ മനസ്സിലാക്കി, ഇത് സാറിന്റെ ഫോണിലോട്ട് വരുന്നൊരു ഒരു കോണ്ടാക്ട് ആണ് ഈ ഹിഡൻ നമ്പർ എന്നുള്ളത്. ഹിഡൻ നമ്പർ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തിരിച്ചും കോൾ ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ ഇത് ഓപ്പൺ ആവുന്നതുമില്ല. സാറിൻ്റെ നമ്പർ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. ഇങ്ങനെ സാറ് എപ്പോഴൊക്കെ കോൾ വരുന്നത് കൂടുതലും? ഇത് ഹിഡൻ നമ്പറായിട്ട് ഇങ്ങനൊരു ഒരു എവിഡൻസ് ദൈവം കൂടി തന്നതാണ്. അതിനു മുമ്പ് ഡിസ്പ്ലേ നമ്പർ ഡിസ്പ്ലേ വരുന്നില്ലായിരുന്നു. നമ്പർ ഡിസ്പ്ലേ വരാതെ തന്നെ നിരന്തരം കോൾ വരുന്നുണ്ട്. നിരന്തരം വന്നു, ഭീഷണിയായി. എങ്ങനെയാണ് സാറിനെ വിളിച്ച് പറയുന്നത്? ശുദ്ധമായ മലയാളത്തിലാണ്. ആദ്യമൊക്കെ വളരെ നല്ല കോഡിലായിട്ടുള്ള രീതി സംസാരിച്ചിട്ട് പറയും, നിങ്ങളിങ്ങനെ ഇത്രയും 40 ദിവസം കഷ്ടപ്പെട്ടില്ലേ, നിങ്ങൾ എത്ര മുടക്കി? ഞാൻ പറഞ്ഞു 10-37 ലക്ഷം രൂപ മുടക്കി. 37 ലക്ഷം രൂപ കണ്ടുപിടിച്ചത്? കണ്ടുപിടിച്ചെടുത്തു. പിന്നെ 10 ലക്ഷം രൂപകളും ബാങ്കിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ വലിയ ഇഷ്യൂ ആയിട്ട് കിടക്കുക, ജിപ്റ്റി എന്നൊക്കെ പറഞ്ഞ നോട്ടീസ് വന്ന് കിടക്കുക. നിങ്ങൾക്ക് ഞങ്ങൾ കുറച്ച് കാശ് തരാം, ആ ടെക്നോളജി തരാൻ പറഞ്ഞു. പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് പിന്നെ ഭീഷണിയുടെ ലെവലിലേക്ക് വന്നു. ഞാൻ പറഞ്ഞ് കാശിന് വേണ്ടിയിട്ട് ആണെങ്കിൽ എനിക്ക് ഈ ഒരു റിസോർച്ചിന് 20 വർഷം മുടക്കേണ്ട ആവശ്യം. എത്ര രൂപ വരെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്? 200 crores വരെ ഓഫർ ചെയ്തു. 200 crore പറഞ്ഞ ഈ പ്രൊഡക്റ്റിന് ഇപ്പൊ മാർക്കറ്റ് വിലയിൽ പെട്രോളിന് ഏകദേശം 105 രൂപയ്ക്കൊക്കെ മേളിലുണ്ട്. നമുക്ക് സാറ് ഉൽപ്പാദിപ്പിച്ച ഈ പ്രൊഡക്റ്റിന്, ഇപ്പൊ ഈ ഫ്യൂവലിന്, ഈ എണ്ണയ്ക്ക് എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റുമായിരുന്നു? ഞാനിത് പിന്നെ മാനുഫാക്ചർ ചെയ്ത സമയത്ത് ബിറ്റ്വീൻ 40-45 rupees പെർ ലിറ്റർ വരുവാണ്. ഓക്കെ. അത് മാസ് പ്രൊഡക്ഷനിൽ വരികയാണെങ്കിൽ അറൌണ്ട് 30-35 rupees വിൽക്കാൻ പറ്റും. 15 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. അതിലൊക്കെയും കൂടുതൽ ത്രില്ലിംഗ് എന്ന് പറയുന്നത്, എൻ്റെ ഒരു ഒരു അംബീഷൻ എന്ന് പറയുന്നത്, ഓരോ വ്യക്തിക്കും വീട്ടിൽ നിന്ന് ഈ ഇന്ധനം ഉണ്ടാക്കി കൊണ്ടുവന്ന് അവൻ്റെ 2-wheeler 4-wheeler ഓടിക്കണം. ഇന്ന് നമ്മൾ പിന്നെ വാട്ടർ, പ്യൂരിഫൈഡ് വാട്ടർ ബോട്ടിലേക്ക് ഇട്ടാൽ നമ്മുടെ വീട്ടിലൊരു ഫിൽറ്റർ വെച്ചെടുക്കാം. അതേ രൂപത്തിൽ വരണം. സ്വന്തം വീട്ടിൽ ഇന്ധനം ഉണ്ടാക്കി നമ്മുടെ വണ്ടി ഓടിക്കാം. വണ്ടി ഓടിക്കുക, അടിപൊളി. ഈ സാധനം ഇവിടെ കൃഷി, ഇപ്പം വ്യാപാര മേഖല, കാർഷിക മേഖല, ഇൻഡസ്ട്രിയൽ മേഖല, ഇവിടെയൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന വിഷയമാണ് തീർച്ചയായിട്ടും. പക്ഷേങ്കിൽ ഇവിടെ ഇവിടുത്തെ ഏറ്റവും ക്രിട്ടിക്കൽ പോയിന്റ് വന്നത് ഇവിടെ അല്ല, ഇതിൻ്റെ ഉപ ഉൽപ്പന്നത്തിലാണ്. ഉപ ഉൽപ്പന്നമാണ് എന്നെ ഭൗതികമായി സഹായിക്കുന്ന ചില ബുദ്ധിജീവികളും ഒക്കെ ഉണ്ട്, റിസർച്ചേഴ്സൊക്കെ ഉണ്ട്. അവർ അവരുടേതായ കൺസെപ്റ്റിൽ വന്നത്, ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡ്രഗ്സ് കൺട്രോൾ ലാബിൽ ടെസ്റ്റ് ചെയ്താൽ മോസ്റ്റ് ലൈക്കിലി, 100% ഞാൻ ക്ലെയിം ചെയ്യത്തില്ല, അവരും ക്ലെയിം ചെയ്യുന്നില്ല, മോസ്റ്റ് ലൈക്കിലി ഇത് മാരകമായ പല രോഗത്തെയും പ്രതിരോധിക്കാനുള്ള മരുന്നായിരിക്കാം എന്നൊരു പ്രതീക്ഷ പറഞ്ഞു. അവർ പറഞ്ഞു സാറിന് അതിനകത്ത് വിശ്വാസം ഉണ്ടോ? തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്നതല്ലേ ഇത്. അത് തന്നെയല്ല, ഇത് ഇറ്റ് ഇസ് ഫ്രം ദ അഗ്രികൾച്ചർ പ്രോഡക്റ്റ്. ആ ന്യൂസ് പുറത്തു വന്നപ്പോഴാണ് എനിക്ക് എൻ്റെ ജീവന് ഭീഷണിയായത്. അപ്പോൾ ജീവന് ഭീഷണിയായത് ഇങ്ങനെ പറയുന്നതുകൊണ്ട് പേടിയല്ലോ ഉണ്ടോ? ഒരു പേടിയില്ല, ലോകം അറിയണം. വേറൊരു കാര്യം, സാർ ഒരുപാട് നാളുകൊണ്ട് ഒളിച്ചു താമസിക്കുകയാണ്. ഞാൻ അത് പറഞ്ഞു വരികയാണ്, ഇവിടെ ജീവഹാനി വരുമെന്ന് പറഞ്ഞ് ഭീഷണി നിരന്തരം വന്നതിന് ശേഷം എനിക്ക് നാട്ടിൽ ജീവിക്കാൻ പോയത് എൻ്റെ കൂട്ടുകാരനെ യുഎഇ കൊണ്ടുപോയി ഒരു വർഷം. ഒരു അവിടെ ഒളിവിലായിരുന്നു, ഒരു അവിടെ കളി നടക്കുന്നു എങ്കിലും ഒരു ഒളിവ് സങ്കേതം പോലെ സാർ മാറുന്നു, അല്പം ജോലിയൊക്കെ ചെയ്തു ചിന്തിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വരുന്നപ്പോൾ കണ്ടത് എൻ്റെ ഒരു വലിയ ലൈബ്രറിയും അതുമായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതായ ഈ പിന്നെ കസ്റ്റം മെയ്ഡ് എക്യുപ്മെൻറ്റ്സും ഇൻസ്ട്രുമെൻസും ഒക്കെ, ഇതൊക്കെ ഒരു 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 വീട്ടിൽ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വലിയ ധനികനായ ഒരു വ്യക്തിയുടെ വീടായിരുന്നു. ഇത് മുഴുവൻ നശിപ്പിച്ച് ആ വീടേ അവർ പൊളിച്ചു കളഞ്ഞു. അപ്പം ഞാൻ വരുന്നതിൻ്റെ ഒരു 4-6 മാസം മുമ്പ് ഈ സംഭവം മൊത്തം നശിപ്പിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വളരെ തീവ്രമായിട്ട് നമ്മുടെ അൺസീൻ ഫോഴ്സസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും പിന്നെ വളരെ ശക്തമായ ഭീഷണിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് കോൾ വരുന്നത് പലതും, ഒരുപാട് കോളുകൾ നമ്പർ ഡിസ്പ്ലേ ചെയ്യുന്നില്ല. ഇപ്പം വന്നോളാണ് ഹിഡൻ നമ്പർ. ഹിഡൻ നമ്പർ എന്ന് പറയുന്ന സാധനം കോള് വരുന്നത് ലാസ്റ്റ് വന്ന കോള്. ഇപ്പം ഈ വീഡിയോ കാണുന്ന കുറച്ച് നമ്മുടെ പ്രേക്ഷകരുണ്ടായിരിക്കും, ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുണ്ടായിരിക്കും, അവരോട് സാറിന് എന്താ പറയാനുള്ള? എനിക്ക് പറയാനുള്ളത്, ഇത് ജീവിക്കുക എന്നുള്ളത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ബർത്ത് റേറ്റാണ്. നമ്മൾ ടാക്സ് പേ ചെയ്യുന്നുണ്ട്, സർക്കാർ ഭരിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ജീവിക്കണം. ഞാൻ വെള്ളം എടുക്കുന്നതിന് കൂട്ടാൻ എനിക്ക് ഇന്ധനം എടുക്കണം. ഞാനൊരു ശല്യത്തിനും പോകുന്നില്ല, ഞാൻ എൻ്റെ പറമ്പിൽ എന്തെങ്കിലും കൃഷി ചെയ്തിട്ട് അതിൽ ഞാൻ ഇത് ചെയ്യുന്നു. അതുപോലെ ഈ ഇതുപോലെ ഞാൻ കാശ് മുടക്കി കഷ്ടപ്പെട്ട് 20 വർഷത്തെ എൻ്റെ വേതനമില്ലാത്ത ജോലിയാണ് ഇത്, റിസർച്ച് എന്ന് പറഞ്ഞത്. ഇറ്റ്സ് നോട്ട് എൻ ഈസി യൂണിവേഴ്സ്. 20 വർഷത്തെ അതൊക്കെ അച്ഛനൊക്കെ വളരെ വർഷങ്ങളായിട്ട് തന്നെ അറിയാം, 8-10 വർഷമായിട്ടറിയാം. അപ്പം അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സാധനം
ഈ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്നതായ വേദനിക്കുന്നവന് അത് ആ വേദന മാറ്റുക എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു പുണ്യപ്രവൃത്തിയാണ് തീർച്ചയായിട്ടും. അപ്പം അതാ നമുക്കിവിടെ ആവശ്യം. ഇതിന് ഗവൺമെൻറ് സഹായിച്ചിട്ടില്ല, ഇവർ അറ്റ്ലീസ്റ്റ് ഉപദ്രവിക്കാതെങ്കിലും ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇത്രയും വലിയ ഇൻ്റലിജൻസ് സംവിധാനം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പാർലർ ടെലിഫോൺ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന നമ്പർ കണ്ടുപിടിക്കാൻ വയ്യ? എന്തുകൊണ്ട് ഈ ഹിഡൻ നമ്പർ വന്ന് കണ്ടുപിടിക്കാൻ വയ്യ? ഈ 20 വർഷം എടുത്ത് സാർ ഉണ്ടാക്കിയ ആ ഇന്ധനം ഉണ്ടല്ലോ, ഇന്ധനം അതിന്റെ ബൈ പ്രോഡക്റ്റ്, അതെ, 20 വർഷത്തിൽ എത്ര രൂപ അതിന് ചെലവായിക്കാണോ സാറിന്? കയ്യിൽ മാത്രം ക്യാഷായിട്ട് 37 ലക്ഷം രൂപ എൻ്റെ ക്യാഷ് ഹാർഡ് ക്യാഷ് പോയി. പിന്നെ ബാങ്കിൽ നിന്ന് എടുത്ത കാശ് അതിൻ്റെ പലിശയിലെ കൊടുത്തത് ഒരു 8-10 ലക്ഷം രൂപ. മൊത്തത്തിൽ അതാണ് 50 ലക്ഷം രൂപ. 50 ലക്ഷം രൂപ. അപ്പോൾ ഈ 20 വർഷം കൊണ്ട് 50 ലക്ഷം രൂപ ചിലവാക്കി സ്വന്തമായിട്ടൊരു ഇന്ധനം കണ്ടുപിടിച്ചു. ആ ഇന്ധനം ഇറക്കിയാൽ നിങ്ങൾക്ക് 35 രൂപയ്ക്ക് നിങ്ങളുടെ വണ്ടി ഓടിക്കാം. അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ഒരുപാട് മാരക രോഗങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന ഒരു അത്ഭുത മരുന്നും എന്നാണ് സാറിൻ്റെ കൂടെ ഉള്ളവരുടെയും അവകാശവാദം. അവകാശം അത് തെളിയിക്കേണ്ടതാണ്. ഇതിൻ്റെ പേരിൽ എനിക്ക് ആരുടെയും പിന്നെ അപ്രീസിയേഷൻ വേണ്ട, കാശും വേണ്ട. സത്യം പറഞ്ഞാല് ഈ മനുഷ്യനും ഞാനും തമ്മിലൊരു 10 വർഷത്തെ ബന്ധമുണ്ട്. അപ്പോ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല തോട്ട്സ് ഉള്ള ഒരു മനുഷ്യനാണ്. സാറിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയാം? ഞാൻ ബേസിക്കലി കൊമേഴ്സിൽ നിന്ന് സയൻസിലോട്ട് ചാടിയ വാർത്തയാണ്. കൊമേഴ്സ് കാര്യം ഞാൻ ക്യാഷ് ഉണ്ടാക്കിയത്. ഈ പിന്നെ കൊമേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ആ ത്രില്ലങ്ങ് പോയി, കാരണം ഈ മനുഷ്യൻ്റെ ഈ അവസ്ഥകൾ കണ്ടു, സാഹചര്യങ്ങളും കണ്ടു. എൻഡ് ഓഫ് ദി ഡേ നമ്മളെല്ലാം എന്താ ഫേസ് ചെയ്യുന്നത്, എത്ര കാശുണ്ടായാലും ഇതേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഈ സയൻസിലേക്ക് വന്നു, കുറേ ശാസ്ത്രജ്ഞന്മാരും കുറേ പ്രൊഫസർമാരും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വന്നു. അവിടുന്ന് പിന്നെ തന്നെ ഇപ്പം കുറച്ച് ഒരുപാട് ഇൻഫർമേഷൻസ് നെറ്റിൽ കൂടെ കിട്ടുമായിരുന്നു. പിന്നെ ആവശ്യം പോലെ കാശിൻ്റെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് ചില യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റി, പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റി. അപ്പം അങ്ങനെ സ്ലോലി സ്ലോലി ഇതങ്ങ് അങ്ങ് അഡിക്ഷനായി. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഏൽപ്പിച്ചാൽ അത് വിശ്വസ്തയോടെ സിൻസിയറായിട്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ. അതോടൊപ്പം തന്നെ ഞാൻ ഒരു പ്രാർത്ഥനാ ബന്ധവുമായിട്ടാണ് ഈ മനുഷ്യനുമായിട്ട് അടുക്കുന്നത്. ചില ബന്ധങ്ങൾ ഇങ്ങനെ നിൽക്കും, ചില ബന്ധങ്ങൾ അകന്നു പോകും. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹം ആവുന്ന കാലത്ത് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു, കൂടെ നിന്ന് ആത്മാർത്ഥ സുഹൃത്ത് അന്നത്തെ കാലത്ത് ഒരു 50 ലക്ഷം രൂപ വെച്ചുകൊണ്ടങ്ങ് പോയി പറ്റിച്ചു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു മൂല്യം അവരപഹരിച്ചുകൊണ്ട് പോയി. അദ്ദേഹം ഉണ്ടാക്കിയ നല്ലൊരു വീട്, കാറ്, കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത വിദ്യാഭ്യാസം ഉൾപ്പെടെ അവസാനം ഈ മനുഷ്യനൊറ്റയ്ക്കായി. എങ്കിലും ആത്മവിശ്വാസം കൈവിടാതെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനായിരുന്നു. അതാണ് പ്രാർത്ഥനാ ജീവിതത്തിലുള്ള ബഹുമാനമാണെങ്കിൽ എനിക്ക്. അതെ 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 നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും ആ ഒരു രീതിയിൽ അദ്ദേഹം കൈകാര്യം ചെയ്തു തരുന്നു എന്നുള്ളതാണ് അദ്ദേഹം. പിന്നെ പ്രാർത്ഥനയ്ക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനുഷ്യൻ, ദൈവഭക്തിക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, ഈ പ്ലാന്റ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ സാധനം എന്നെ കാണിച്ചിട്ടില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഇപ്പോൾ ചെറിയ ജീവിത മാർഗം കൊണ്ട്, ചെറിയ ഉപജീവന മാർഗം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് സാധാരണക്കാർക്കും അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാണ് വലിയൊരു കണ്ടുപിടിച്ച സാറ് ഈ ഒരു വൃദ്ധസ്ഥാനത്ത് ഈ അനാഥാലയത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി, ഷോക്കായിപ്പോയി. ഈ ഒരു വലിയ മെസ്സേജ്, ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഇവിടെ വന്ന് സാറിനെ കോൺടാക്ട് ചെയ്യണം, അടിയന്തരമായിട്ട് തന്നെ ചെയ്യണം. ചെയ്താൽ നിങ്ങൾക്ക് ഈ കേരളത്തിലേക്ക് ഇന്ത്യയിലേക്കും വേണ്ട വലിയൊരു കണ്ടുപിടുത്തത്തിൻ്റെ ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും സാറിൻ്റെ കണ്ടുപിടുത്തം. അല്ലേ സാറേ? താങ്ക് യു വെരി മച്ച്. വളരെ അത് സത്യമാണ്. ഇറ്റ്സ് യുവർ റൈറ്റ്. ഇപ്പം നമ്മൾ ജീവിതകാലം മുഴുവൻ പിന്നെ പെട്രോളിയം എക്സ്പോർട്ടിങ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട. സാധാരണക്കാരൻ 3.5 വില കൊടുത്ത് നട്ടലൊടിഞ്ഞു കഴിഞ്ഞു സാധാരണക്കാരൻ. അപ്പൊ ഞാനും അച്ഛനും ഈ നജീബും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങത്തില്ലേ? തുടങ്ങണം വീട്ടിൽ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വലിയ വരുമാന സ്രോതസ്സാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു 10-20 വർഷം മുമ്പ് ബോട്ടിൽഡ് വാട്ടറിനെ കുറിച്ച് ആരും ഡ്രീം ചെയ്തിരുന്നില്ല. ഇല്ല. ഓക്കെ, ഓ അത് വലിയ പ്ലാന്റിൽ ഉണ്ടാക്കണം, ശരിയാണ്, ഇൻട്രസ്റ്റുള്ള വലിയ പ്ലാന്റുണ്ടാകും. അതേ സെയിം ക്വാളിറ്റി, സെയിം അതിനേക്കാൾ ഈവൻ ബെറ്റർ ഫിൽട്ടറിംഗ് സിസ്റ്റമാണ് ഇപ്പോഴത്തെ ഫിൽട്ടർ, വാട്ടർ ഫിൽട്ടർ. വാട്ടർ ഫിൽട്ടർ വീട്ടിൽ ചെല്ലു, നമ്മളെ കൊണ്ടില്ല, ഒരു വെട്ടെടുക്കുക പോവുക. ആ രീതി വരണം. അതെ, അങ്ങനൊരു നല്ലൊരു സംഭവം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.
ആഗ്രഹിക്കുന്നു. സാറിൻ്റെ എഫേർട്ടിനും സാറിൻ്റെ ഇത്രയും വർഷത്തെ ഈ വലിയ അധ്വാനത്തിനും അല്ലേ വലിയ എക്സ്പെൻസ് ഒക്കെ ചിലവാക്കി വലിയൊരു കണ്ടുപിടുത്തത്തിനും തോലി മലയാള ന്യൂസിൻ്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരുടെ പേരിലും ഒരുപാട് കൺഗ്രാറ്റ്സ്. ഇത് വന്നതിനും ഈ ഒരു വീഡിയോ എടുത്തതിലും വളരെ നന്ദിയുണ്ട്. ഉറപ്പാട്ടും വരും. ഇത്രയും സഹായം ചെയ്തെന്ന് അച്ഛനെ ദൈവം അനുഗ്രഹിക്കും. ഓക്കെ അച്ഛോ, ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓക്കെ.